ശബരിമല തീർത്ഥാടകർക്ക് സുഗമവും സുരക്ഷിതവുമായ യാത്ര ഉറപ്പാക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ്. ശബരിപാത സുരക്ഷിതപാത എന്ന പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തുടനീളം 34 സ്ക്വാഡുകളാണ് പ്രവർത്തിക്കുന്നത്. അയ്യപ്പഭക്തർക്ക് ഏതാവശ്യത്തിനും ഇവരെ സമീപിക്കാം. കേരളത്തിലെ പ്രധാന റോഡുകളിലെല്ലാം മോട്ടോർ വാഹന വകുപ്പിന്റെ പെട്രോളിംഗ് തുടങ്ങിക്കഴിഞ്ഞു. അയ്യപ്പ ഭക്തർക്ക് സുഗമമായ വഴിയൊരുക്കലാണ് ലക്ഷ്യം. സംസ്ഥാനത്ത് 4 മേഖലകളിലായി 3 പേർ വീതമുള്ള 34 സ്ക്വാഡുകളാണ് കർമ്മനിരതമായിരിക്കുന്നത്. www.kerala.mvd.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള നമ്പർ ലഭിക്കും. ശബരിമലയിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള വഴി, പോകുന്ന വഴിക്കുള്ള ഹോട്ടലുകളുടെയും ആംബുലൻസുകളുടെയും വിവരങ്ങൾ തുടങ്ങിയവ ഇവരിൽ നിന്ന് ലഭിക്കും. ശബരിമല തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് തകരാറുണ്ടായാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ ബന്ധപ്പെട്ടാൽ മതി. പരിഹരിക്കുന്നതിനുള്ള സൗകര്യം ഉടനടി ഒരുക്കും. എല്ലാ റൂട്ടിലും ഞങ്ങളുടെ വാഹനം ഉണ്ടാവും. അയ്യപ്പ ഭക്തന്മാർക്ക് വാഹന സംബന്ധമായ അല്ലെങ്കിൽ നിയമപരമായ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഞങ്ങളെ സമീപിക്കാവുന്ന തരത്തിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തെ തിരക്കേറിയ വഴികളിൽ വാഹന പരിശോധന ശക്തമാക്കിയിരിക്കുകയാണ്. അന്യവാഹനങ്ങൾ ഉണ്ടാക്കുന്ന നിയമലംഘനങ്ങൾ കുറച്ചാൽ അയ്യപ്പ ഭക്തരുടെ യാത്ര സുഗമമാകുമെന്ന നിരീക്ഷണത്തിലാണിത്. ജോലി സമയം കഴിഞ്ഞും അവധി ദിവസങ്ങളിലുമെല്ലാം നിരത്തുകളിൽ സജീവമാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ. ഭക്തിനിർഭരമായ മണ്ഡലകാലത്ത് തീർത്ഥാടകർക്ക് സുരക്ഷിത യാത്ര ഉറപ്പാക്കാൻ തങ്ങളെല്ലാം പ്രതിജ്ഞാബദ്ധരാണെന്നാണ് ഇവരെല്ലാം ഒരേ സ്വരത്തിൽ പറയുന്നത്. കൊച്ചിയിൽ നിന്നും ആദർശ് ബേബി, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇനി ശബരിമലയിലെ പൂജാ സമയം നോക്കാം. പിടിയിൽ ഉറക്കം പോലും നഷ്ടപ്പെട്ട് കഴിയുകയാണ് വയനാട്ടിലെ ഉൾനാടൻ ഗ്രാമവാസികൾ. ഇരുട്ട് വീണാൽ കൂട്ടം കൂടിയിരുന്നും പാട്ടുപാടിയുമൊക്കെയാണ് കഴിഞ്ഞ ഒരാഴ്ചയായി ഇവർ നേരം വെളുപ്പിക്കുന്നത്. ഏതു നിമിഷവും കടുവയുടെ ആക്രമണം മുന്നിൽ കണ്ടാണ് നൂൽപ്പുഴയിലെ പിലാക്കാവന്ന വനഗ്രാമത്തിൽ ആളുകൾ താമസിക്കുന്നത്. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഇവിടുത്തെ താമസക്കാരായ ഇവർ ഇതിനു മുമ്പും വനത്തിനുള്ളിൽ കടുവകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ ഇത്ര ആക്രമണകാരിയായ ഒരു കടുവ ഈ ഭാഗത്തെത്തുന്നത് ഗ്രാമവാസികളുടെ ഓർമ്മയിൽ ഇതാദ്യം. അതുകൊണ്ട് തന്നെ കടുവാപ്പേടിയിലാണ് പിലാക്കാവിലെ നാട്ടുകാർ. കഴിഞ്ഞ ദിവസങ്ങളിൽ തെരച്ചിലിനിടയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പിലാക്കാവിനോട് ചേർന്ന വനഭാഗത്ത് കടുവയെ കണ്ടിരുന്നു. അതിനാൽ തന്നെ വനപാതയിൽ മിക്കയിടത്തും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് രാത്രിയിൽ തീക്കുണ്ടങ്ങൾ ഒരുക്കും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുവന്ന ഉച്ചഭാഷണിയിലൂടെ പാട്ടുപാടിയും കഥകൾ പറഞ്ഞു ഇരിക്കുകയാണ് ഗ്രാമവാസികളിൽ കുറെ പേർ. മറ്റു ചിലർ തീയിട്ട് അതിനുചുറ്റും പാട്ടുപാടി നൃത്തം വയ്ക്കുന്നു. പക്ഷേ എല്ലാവരും കടുവാപ്പേടിയിൽ തന്നെയാണ്. പേടിയില്ലാണ്ട് ഇനിയിപ്പോ ഞങ്ങൾ ചെരുപ്പ് മുതലേ ജനിച്ചത് കാട്ടിൽ തന്നെയാ. ഇപ്പൊ ജീവിക്കാൻ പോന്നെ ഇവിടെ തന്നെയാ. കടുവ ഒന്നും പറഞ്ഞിട്ട് ഞങ്ങൾ എങ്ങോട്ട ഓടുന്നേ? അതിന് പിടിക്കാൻ വേണ്ട ആൾക്കാരയച്ച് ആൾക്കാരയച്ചിട്ട് അതിൻ്റെ ഒന്നും മൈൻഡ് ആക്കുന്നില്ല. കടുവ ഒന്നും ഞങ്ങൾ ചെല്ലും ചെയ്യാം. ഇന്നും മിന്നാന്ന് എൻ്റെ വീട്ടിൽ വന്നായിരുന്നു കടുവ. ഇവിടെ വന്നാലും സാറേ ഞാൻ എന്താക്കിയെന്നറിയോ? ഞാനത് ലൈറ്റ് അടിച്ചിട്ട് ഒറ്റ വിടല് ഈ കടുവ വന്നിട്ട് നേരെ ഇതിൽ വന്ന് അതിൽ വന്ന് നേരെ വെള്ളത്തിൽ കയറി. പിലാക്കാവിലെ അവസ്ഥ തന്നെയാണ് തിരുനെല്ലിയിലെയും നൂൽപ്പുഴയിലെയും മറ്റ് വനഗ്രാമങ്ങളിലും. കാടിനോടും കടുവയോടുമൊക്കെ മല്ലടിച്ചാണ് ഇവർ ഇവിടങ്ങളിൽ ജീവിതം കരുപിടിപ്പിച്ചത്. എന്നാലിപ്പോൾ ഇവരുടെ രാത്രികൾ ഉറക്കമില്ലാതെയായിരിക്കുന്നു. കടുവാപ്പേടിയിൽ തന്നെയാണ് വയനാടൻ വനങ്ങളിലെ ഉൾഗ്രാമങ്ങളും. പേടിയകറ്റാൻ കൂട്ടം കൂടിയും വഴിയരികിൽ തീയിട്ടുമുള്ള ഈ കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഒരാഴ്ചയിലേറെയായി. പിലാക്കാവിൽ നിന്നും ക്യാമറമാൻ രാകേഷ് നായർക്കൊപ്പം പ്രിൻസ് പാങ്ങാടൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അല്പം മുമ്പ് ലഭിച്ച മറ്റൊരു വാർത്തയിലേക്ക്. പ്രശസ്ത നാടക പ്രവർത്തകൻ പി കെ വേണുകുട്ടൻ നായർ അന്തരിച്ചു. തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായിരുന്നു അദ്ദേഹം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ലല്ലു ചേരുന്നു. ലല്ലു, എപ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം? എന്താണ് വിശദാംശങ്ങൾ ഇപ്പോൾ നൽകാൻ കഴിയുന്നത്? ശ്രീധരൻ, രാവിലെ 8:15 കൂടിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത്. ഏറെക്കാലമായി അദ്ദേഹം തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. നമുക്കറിയാം കേരളത്തിലെ നാടകരംഗത്ത്, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകരംഗത്തിന് നിരവധി സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് പി കെ വേണുകുട്ടൻ നായർ. അദ്ദേഹത്തിന് 81 വയസ്സായിരുന്നു. അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം ഉൾപ്പെടെ ഏതാണ്ട് 30 ചിത്രങ്ങളിലും അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. 2004 പുറത്തിറങ്ങിയ ഒരു ചെറുപുഞ്ചിരി എന്ന ചിത്രത്തിലാണ് ഏറ്റവും അവസാനമായി വേണുകുട്ടൻ നായർ അഭിനയിച്ചത്. കേരള സംഗീത നാടക അക്കാദമിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. അതുപോലെ തന്നെ കേന്ദ്ര സംഗീത നാടക അക്കാദമി അംഗവുമായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഏതായാലും മലയാള നാടകരംഗത്ത് നിരവധി സംഭാവനകൾ, പ്രത്യേകിച്ച് പ്രൊഫഷണൽ നാടകരംഗത്തിന് വലിയ സംഭാവനകൾ നൽകിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ പി കെ വേണുകുട്ടൻ നായർ. കഴിഞ്ഞ കുറച്ചു നാളുകളായി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. രാവിലെ 8:15 കൂടിയാണ് അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. ലല്ലു, ഉടനെ തിരിച്ചെത്താം. ഇപ്പോൾ ചലച്ചിത്ര പ്രവർത്തകനായ അലിയാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ അലിയാർ, നമുക്ക് എങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കാം? അദ്ദേഹത്തിന്റെ നാടകരംഗത്തെ സംഭാവനകളെ കുറിച്ച് എങ്ങനെ ഓർക്കാം? വേണുകുട്ടൻ നായർ സാറ് എന്നെ പോലെയുള്ള എത്രയോ നാടക പ്രവർത്തകരുടെ
ഗുരുവായൂർ. ഞങ്ങൾ കേരളത്തിലുടനീളം എത്രയോ നാടക ശില്പശാലകൾ സംഘടിപ്പിച്ചിരിക്കുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നു 70കളുടെ അവസാനം വൈക്കം ചന്ദ്രശേഖരൻ നായരും ജി ശങ്കരപിള്ളയും ഒക്കെ അക്കാദമിയുടെ ഭാരവാഹികളായിരുന്ന കാലത്തിൽ കേരളത്തിലുടനീളം നടത്തിയിട്ടുള്ള നാടക ക്യാമ്പുകൾ, അമേറ്റർ നാടക പ്രവർത്തകർക്കും അല്ലാത്തവർക്കും വേണ്ടി നടത്തിയിട്ടുള്ള നാടക ക്യാമ്പുകൾ എത്രയോ ആണ്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിൽ തന്നെ തുടക്കകാലം മുതൽ അധ്യാപകനായി കുറേ കാലം ജോലി നോക്കിയിരുന്നു. ആ ക്ലാസ്സുകൾ ഞാനിപ്പോഴും ഓർക്കുന്നു. നാടകത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ചും അഭിനയത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന്റെ സൈദ്ധാന്തികമായ ക്ലാസ്സുകൾ വളരെയധികം ആളുകൾ ആസ്വദിച്ചിട്ടുള്ളതാണ്. കേരളത്തിൽ ഉടനീളം നാടക പ്രവർത്തനങ്ങളുമായി സഞ്ചരിച്ചിട്ടുണ്ട്, ഒന്നാം തരം വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോഴും ഓർക്കുന്നത് സി ജെ തോമസിന്റെ ആ മനുഷ്യ നീതൻ എന്ന നാടകത്തിലെ അദ്ദേഹത്തിന്റെ ദാവീദായിട്ടുള്ള അഭിനയമാണ്. അതുപോലെ ഭരതവാക്യം, ശങ്കരപ്പിള്ള സാറിന്റെ ഭരതവാക്യത്തിലെ അഭിനയം, അങ്ങനെ എത്രയോ നാടകങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു, എത്രയോ നാടകങ്ങൾ സംവിധാനം ചെയ്തിരിക്കുന്നു. നമ്മുടെ കേരള സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയിലും കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ഭരണസമിതിയിലും അംഗമായിരുന്നു. അങ്ങനെ നാടകത്തിന്റെ സമസ്ത മേഖലകളിലും സഞ്ചരിച്ചിട്ടുള്ള, കൈവച്ചിട്ടുള്ള, അവിടെയൊക്കെ തിളക്കമാർന്ന വിജയം നേടാനും കഴിഞ്ഞിട്ടുള്ള ഒരാളാണ് പി കെ വേണുകുട്ടൻ നായർ സാർ. എത്രയോ ശിഷ്യഗണങ്ങൾ കേരളത്തിൽ ഇന്നും സജീവമായ നാടക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്രയോ ശിഷ്യരെ സമ്പാദിക്കുവാൻ കഴിഞ്ഞ ഒരാളാണ്. എത്രയോ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. തീർച്ചയായും അദ്ദേഹത്തിന്റെ വിയോഗം മലയാള നാടകവേദിക്ക് വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. ഞാൻ നേരെ അങ്ങോട്ട് പോവുകയാണ് അദ്ദേഹത്തിന്റെ ഭവനത്തിലേക്ക്. നന്ദി ശ്രീ അലിയാർ. ലല്ലു ചേരുന്നു. ലല്ലു, അദ്ദേഹത്തിന്റെ മലയാള നാടകരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ കുറിച്ച് നമുക്കിപ്പോൾ എങ്ങനെ വിലയിരുത്താൻ സാധിക്കും? ശ്രീധരൻ അല്പം മുമ്പ് പ്രൊഫസർ അലിയാർ പറഞ്ഞതുപോലെ മലയാള നാടകവേദിക്ക് ഒരു പുതു ജീവൻ, അല്ലെങ്കിൽ മലയാള നാടകവേദിയിൽ നാടകത്തിന്റെ സമസ്ത മേഖലയിലും പ്രാവീണ്യം തെളിയിച്ച, നാടകത്തിന്റെ സമസ്ത മേഖലകളിലും കൈവച്ച ഒരു അപൂർവ വ്യക്തിത്വമായിരുന്നു ശ്രീ പി കെ വേണുകുട്ടൻ നായരുടേത്. നിരവധി നാടകങ്ങളിൽ അഭിനയിച്ചു, നിരവധി നാടകങ്ങൾ എഴുതി സംവിധാനം ചെയ്തു. ഒരു വേറിട്ട ശൈലി മലയാള നാടകവേദിയിലേക്ക് കൊണ്ടുവന്നതിൽ പ്രമുഖനായിരുന്നു അദ്ദേഹം. നേരത്തെ ശ്രീ അലിയാർ പറഞ്ഞു, കേരളമാകെ സംഗീത നാടക അക്കാദമിയുടെ സാരഥ്യത്തിലിരുന്നുകൊണ്ട് കേരളമാകെ നാടക ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിലും പുതിയ നാടക പ്രതിഭകളെ വാർത്തെടുക്കുന്നതിലുമെല്ലാം മുൻനിരയിലായിരുന്നു ശ്രീ പി കെ വേണുകുട്ടൻ നായരുടെ ഒരു സ്ഥാനം. നിരവധി ശിഷ്യന്മാരെ മലയാളത്തിൽ, ഇപ്പോഴും മലയാളത്തിലെ നാടകരംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന നിരവധി പേരെ വാർത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ശ്രദ്ധേയമാണ്. ലല്ലു തുടരുക. ഇപ്പോൾ നമുക്ക് നാടക പ്രവർത്തന സംവിധായകനായ പിരപ്പൻകോട് മുരളി നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പിരപ്പൻകോട് മുരളി, നമുക്ക് എങ്ങനെ അനുസ്മരിക്കാം അദ്ദേഹത്തെ, ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ മലയാള നാടകവേദിയിൽ ഒരു സ്ഥാനം, അതിന് നമുക്ക് എങ്ങനെ ഓർത്തെടുക്കാൻ സാധിക്കും? മലയാള നാടക പ്രസ്ഥാനത്തിന് അതുല്യമായ സംഭാവന നൽകിയ ഒരു മഹാപ്രഗത്ഭനായ കലാകാരനായിരുന്നു പി കെ വേണുകുട്ടൻ നായർ സാർ. സാറ് മലയാള നാടകത്തിന്റെ ഇതിവൃത്തത്തിലും അതേപോലെ തന്നെ സംവിധാന രംഗത്തും വിപ്ലവകരമായ മാറ്റങ്ങൾ വരുത്താൻ നേതൃത്വം നൽകിയ ഒരാളാണ്. അനശ്വരനായ പി കെ വിക്രമൻ നായരുടെ സഹോദരൻ എന്ന നിലയിലാണ് അദ്ദേഹം നാടകരംഗത്തേക്ക് കടന്നു വന്നത്. ഞാൻ അദ്ദേഹവുമായി ബന്ധപ്പെടുന്നത് 1980കളിലാണ്. 80കളിൽ അദ്ദേഹം ഞങ്ങളെയെല്ലാം മുൻനിർത്തി നടത്തിയ നാടക കളരിയിലൂടെയാണ് എന്നെ സംബന്ധിച്ച് ഒരു പുതിയ നാടക ബോധം ലഭിച്ചത്. സി ജെ തോമസ്, സി എൻ ശ്രീകണ്ഠൻ നായർ തുടങ്ങിയ ആളുകളുമായി സഹകരിച്ച് അദ്ദേഹം നടത്തിയ പ്രവർത്തനം, തിരുവനന്തപുരത്ത് കലാവേദി എന്ന പേരിൽ പി കെ വിക്രമൻ നായരുടെ കാലം മുതൽ നടത്തി വന്ന പ്രവർത്തനം, ഇതിൻ്റെയൊക്കെ ഫലമായി 1980കളിൽ സൗ പി ഗോവിന്ദപിള്ള, EMS തുടങ്ങിയിട്ടുള്ള ആളുകളുമായി ബന്ധപ്പെടുത്തി കേരളത്തിൽ ഒരു പുതിയ ഇടതുപക്ഷ നാടക പ്രസ്ഥാനം രൂപവത്കരിക്കാനും ഈ നാടകരംഗത്തെ മൂല്യച്യുതിക്ക് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ, അതുല്യനായ ഒരു കലാകാരൻ എന്ന നിലയിലാണ് എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനം. 80ന് ശേഷമാണ് വാസ്തവത്തിൽ എന്നെ സംബന്ധിച്ച് നാടകത്തെ സംബന്ധിച്ച അവബോധം ഉണ്ടാകാനിടയായത്. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറിൻ്റെ നേതൃത്വത്തിൽ പി കെ വേണുകുട്ടൻ നായർ, പി ഗോവിന്ദപിള്ള, ONV കുറുപ്പ്, അതുപോലെ ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ട് തിരുവനന്തപുരത്ത് ഈ ദേശാമാന്യ സ്റ്റഡി സർക്കിളുമായി ബന്ധപ്പെടുത്തി ഉണ്ടാക്കിയ സംഘശക്തി എന്ന ഒരു നാടക പ്രവർത്തക വിഭാഗം, അവരാണ് വാസ്തവത്തിൽ പുതിയ ഒരു നാടക കേരളത്തിൽ അപജയത്തിലേക്ക് നീങ്ങിയിരുന്ന നാടകരംഗത്തെ പുതിയ രീതിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത് എന്ന് ഞാൻ ആദരപൂർവ്വം ഓർക്കുകയാണ്.
ശ്രീ പിരപ്പൻകോടുമുരളി, അദ്ദേഹത്തിന്റെ നാടകത്തിന്റെ സവിശേഷതകൾ, പ്രത്യേകിച്ചും അവതരണത്തിലാണെങ്കിലും പ്രമേയത്തിലാണെങ്കിലും എങ്ങനെ ഓർത്തെടുക്കുന്നു അതിനെ കുറിച്ച്? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ ഫിസിക്കൽ തിയേറ്റർ ശൈലി, അതുപോലെ തന്നെ ആശയങ്ങളെ ഇമ്പ്രവൈസ് ചെയ്യാൻ നടന്മാർക്ക് നൽകുന്ന പ്രേരണ, അതിലൂടെ നടന്മാരുടെ കഴിവ് വളർത്തിയെടുത്ത് ഒരു കലാ ബോധത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അദ്ദേഹം കാണിക്കുന്ന മിടുക്ക് വളരെയധികം ശ്ലാഘനീയമായ ഒന്നാണ്. 1988 ഞാൻ എഴുതിയ സ്വാതിരുന്നാൾ എന്ന നാടകം സംവിധാനം ചെയ്തുകൊണ്ട് അദ്ദേഹം പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് വരുന്നത്. പ്രൊഫസർ എൻ കൃഷ്ണപിള്ള സാറ് മരിക്കുന്നതിന് തൊട്ടു മുമ്പാണ് ഈ നാടകം ഞങ്ങൾ അരങ്ങേറാൻ തീരുമാനിച്ചത്. പക്ഷേ അവൻ്റെ റിഹേഴ്സൽ ക്യാമ്പിൽ അദ്ദേഹത്തിന് എത്താൻ സാധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശ പ്രകാരം തന്നെ പ്രൊഫഷണൽ നാടകരംഗത്ത് ഒരു പുതിയ ശൈലി, അത് സംഘചേതന എന്ന് പറഞ്ഞ നാടക സംഘത്തിലൂടെ നാടകം പ്രൊഫഷണൽ നാടകരംഗത്തേക്ക് കടന്നു വരികയാണ് വേണുക്കുട്ടനായർ സാർ ചെയ്തത്. ആ വർഷത്തെ ഏറ്റവും നല്ല നാടകമായി തിരഞ്ഞെടുക്കപ്പെട്ടതും അതുപോലെ അവനെ തുടർന്ന് വന്ന ഇന്ദുലേഖ തുടങ്ങിയ നാടകങ്ങളെല്ലാം തന്നെ സംവിധാനം ചെയ്തത് വേണുക്കുട്ടനായർ സാറായിരുന്നു. തീർച്ചയായും നാടകരംഗത്ത് ഒരു പുതിയ ആരോഗ്യകരമായ ശൈലി, അതിൻ്റെ ഉടമയായിരുന്നു പി കെ വേണുക്കുട്ടനായർ സാർ. സാറിൻ്റെ നന്ദി. ശ്രീ പെരപ്പൻകോട് മുരളി, പ്രശസ്ത നാടക പ്രവർത്തന പി കെ വേണുക്കുട്ടൻ നായർ അന്തരിച്ചു. വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന് എസ് ലല്ലു.